വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ അനൂസ് കോർണർ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള കുഞ്ഞു ബെലൈക്കൽ ഓൾ എന്ന ഓപ്ഷൻ എനബിൾ ചെയ്തിട്ടാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം നമുക്ക് സ്നാക്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കാണാം. അതെടുത്ത് വെച്ചേക്കുന്നത് രണ്ട് സവാളയാണ്. അതിനുശേഷം ഒരു തക്കാളി എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു ക്യാപ്സിക്കം എടുത്ത് വെച്ചിട്ടുണ്ട്. ക്യാപ്സിക്ക ഓപ്ഷണൽ ആണ് കേട്ടോ, വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി. പിന്നെ കുറച്ച് ബ്രെഡ് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ക്രഷ് ചെയ്തതിന് ശേഷം ഞാൻ വറുത്തും കൂടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം മൂന്ന് പൊട്ടറ്റ എടുത്ത് വെച്ചിട്ടുണ്ട്, പുഴുങ്ങിയതാണ്. കുറച്ച് വെളിച്ചെണ്ണ, അതേപോലെ തന്നെ കുറച്ച് ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. മൂന്ന് എഗ്ഗ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് കുരുമുളക് പൊടിയും ആവശ്യത്തിന് നമ്മുടെ ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കവർ പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷനിലോട്ട് പോവാം. അപ്പം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന പൊട്ടറ്റോ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണേ. സവാള ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ്. പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടാകുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വളരെ കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ എടുത്തിട്ടുള്ളേ. എണ്ണ ചൂടാകുന്ന സമയത്ത് കുറച്ച് സവാള അങ്ങോട്ട് ഇടുവാണേ. സവാള വേഗം വാടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുവാണേ. സവാള വാടിയതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിയും ക്യാപ്സിക്കും ഇട്ട് കൊടുക്കുവാണേ. അപ്പം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആ കിഴങ്ങും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുവാണേ. ആ കയറിൻ്റെ ബാക്ക് വശം വെച്ച് നമുക്കൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. ഇത് കുക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമ്മുടെ മിക്കു ബേബി എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മിക്കു ബേബിക്കാണെങ്കിൽ എൻ്റെ കൂടെ കിച്ചണിൽ നിൽക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. മിക്കൂരും കൂടെ എൻ്റെ കൂടെ പാചകം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. കുട്ടിക്ക് ഇളക്കണോ ഇളക്കണോ ഇളക്കണോ? മിക്കു ബേബിക്ക് വേണോ? ആ വാ, നമുക്ക് ചെയ്യാമല്ലോ. കുട്ടിക്ക് വേണോ ഇത്? ഏകദേശം മിക്സായ സമയത്ത് നമുക്ക് കുരുമുളക് കൂടി ഇങ്ങോട്ട് അറിയാം. അപ്പോൾ എടുത്ത് വെച്ചേക്കുന്ന ആ മുട്ടയൊന്ന് നമുക്ക് പൊട്ടിച്ചെടുക്കാം. ആ മുട്ടയിലേക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. നേരത്തെ ഞാൻ പഞ്ചസാരയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് പഞ്ചസാര കൂടി ഇട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കേണ്ടതാണേ. ഇനിയിപ്പോൾ എരിവ് മതിയെന്നുള്ളവർക്ക് വേണമെങ്കിൽ ഇത് ഒഴിവാക്കാം. അപ്പോൾ ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള മൈദ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം ദോശ ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം കേട്ടോ എടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലാം കൂടി. പാൻ ചൂടാകുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇത് നമ്മൾ ദോശ ഉണ്ടാക്കണ പോലെ ഇത് നൈസായിട്ടൊന്ന്. അപ്പം നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ദോശ ഇങ്ങനെ എടുത്ത് വെക്കുക. അതിനുശേഷം അതിൻ്റെ അകത്തേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ബീഫ് റോള്. അപ്പം ആ സെയിം മെത്തേഡ് തന്നെയാണ്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഐ ബട്ടണിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുക, പോയി കണ്ടുപോകും.
റോൾ രൂപത്തിലാക്കി വെച്ചതിന് ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് പാൻ ചൂടാകുമ്പോഴേക്ക് അതിലേക്ക് 2 teaspoon ബട്ടർ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ പൊട്ടിച്ചു വെച്ചിരുന്ന മുട്ടയുണ്ടല്ലോ, ആ മുട്ടയിൽ ജസ്റ്റ് റോൾ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രാംസിലും ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും കഴിക്കാൻ പറ്റാവുന്ന ഈ ഒരു ഈവനിങ് സ്നാക്സ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ തന്നെ എന്നും പറയുന്ന പോലെ അനുസ്കർണം എന്ന ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ അനുസ്കർണം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പമുള്ള കുഞ്ഞു ബെല്ലൈക്കനുള്ള ഓൾ എന്ന ഓപ്ഷൻ എനബിൾ ചെയ്തിട്ടാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് കൂടി ഇതൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുതേ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.